അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിനോട്ട് സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് കൈനകരിയിലാണ്. കൈനകരിയിൽ ആറ്റുമുഖം എന്ന് പറഞ്ഞൊരു ഷാപ്പിന്റെ കാഴ്ചകളായിരിക്കും നമ്മൾ ഈ വീടിലൂടെ കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ കൈനകരി റോഡിലാണ് ഇപ്പൊ സഞ്ചരിക്കുന്നത്. ആറ്റുമുഖം എന്ന് പറയുന്ന ഒരു ഷാപ്പിലോട്ടാണ് നമ്മുടെ യാത്ര. അപ്പൊ പോകുന്ന വഴിക്ക് കണ്ടില്ല, നല്ല കിടുക്കം കാഴ്ചകളാണ് ചുറ്റിനുള്ളത്. കംപ്ലീറ്റ് പാടങ്ങളും നെൽവയലുകളുമായിട്ട് സംഭവ പൊളിയാണ് ഈ റൂട്ട്, കൈനകരി റൂട്ട്. അതെ, ഇവിടുന്ന് ഈ ഭാഗത്തോട്ടാണ് നമ്മുടെ ടെർമിനലൊക്കെ ഉള്ള ഭാഗത്തോട്ട് പോകേണ്ടത്. അപ്പം അവിടെ ചെന്ന് നമുക്ക് ഹൗസ് ബോട്ടിലൊക്കെ കയറാവുന്നതാണ്, ഹൗസ് ബോട്ടിങ്ങൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ആ വഴിക്ക് പോയി. അപ്പം നമുക്ക് പോകേണ്ടത് ഇതാ ആ വഴിക്കാണ്. ആറ്റുമുഖം എന്ന് പറഞ്ഞ ഷാപ്പിലോട്ടുള്ള ആ ഒരു റൂട്ടാണ്. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്താണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നല്ല കിടുക്കാച്ച ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറയുന്നത് വേറൊരു ലെവൽ ഭംഗിയാണ്. അപ്പോൾ അതേ ഇതേ അങ്ങ് ദൂരമായിട്ട് നമുക്ക് നെടുമുടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ബോർഡൊക്കെ കാണാം. അപ്പോൾ അതേ ആ ഭാഗത്തു നിന്ന് അങ്ങോട്ട് നെടുമുടി പഞ്ചായത്താണ്. അപ്പോൾ അതേ അപ്പുറത്താണ്, അപ്പുറത്ത് വരെ ഉള്ളത് കൈനകരി പഞ്ചായത്ത്. അപ്പൊ സ്ഥലം എന്തോലും ഒരു രക്ഷയില്ല, പോളി സ്ഥലമാണ്. അപ്പൊ നമ്മുടെ ആറ്റുമുഖം എന്ന് പറഞ്ഞ ഷാപ്പ് ഇങ്ങനെ എത്തിയിരിക്കുകയാണ്. നമുക്കിവിടെ നിന്ന് ഷാപ്പിന്റെ ആ ഒരു ബോർഡൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ആറ്റുമുഖം ഷാപ്പിലെ പ്രധാന മെനു അപ്പം, കപ്പ, ചപ്പാത്തി, കാച്ചിൽ, ചേമ്പ്, ആറ്റുവാളക്കറി, ബീഫ് ഫ്രൈ, ബീഫ് റോസ്റ്റ്, പൊടിമീൻ, ഞണ്ട്, പോത്ത്, വരാല്, കരിമീൻ പൊള്ളിച്ചത്, വാള തലക്കറി, കൊഞ്ച്, താറാവ് റോസ്റ്റ് തുടങ്ങിയവയൊക്കെയാണ് ഇവിടുത്തെ മെനു. ഇവിടെ ഇല്ലാത്തതായിട്ട് ഒരു ഐറ്റംസും ഇല്ല, എല്ലാ ഐറ്റംസും നമുക്ക് ഈ ഒരു ഷാപ്പിൽ കിട്ടുമെന്നുള്ളതാണ്. പിന്നെ കണ്ടില്ലേ ഷാപ്പിൻ്റെ ചുറ്റിന് നല്ല അടിപൊളി വൈബ് പാടങ്ങളാണ്. അപ്പോൾ നമുക്ക് ഷാപ്പിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടു നോക്കാം. അത് ഈ കാണുന്ന ഇതിൻ്റെ അതിലെ ഹട്ടുകളാണ്, ഹട്ടുകൾ. സംഭവം എന്തായാലും ഒരു രക്ഷയില്ല, അടിപൊളി ഒരു വൈബാണ് ഈ ഒരു ഷാപ്പിൻ്റെ അകത്തുള്ളത്. അപ്പം ഈ ഷാപ്പിൻ്റെ അകത്തായിട്ട് ചെറിയ തോടുകളുണ്ട്, അത്യാവശ്യം നല്ല വൃത്തിയുള്ള തോടൊക്കെയാണ്.
അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് ഓപ്പണായിട്ടും ഭക്ഷണം കഴിക്കാവുന്നതാണ്. അതെ, ഇതിനകത്ത് കംപ്ലീറ്റ് മീൻ വളർത്തുന്നതാണ്. തിലോപ്പിയും കരിമീനും ഒക്കെയാണ് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പൊ ഷാപ്പ് എന്തോലും ഒരു രക്ഷയില്ല, പോളി വൈബാണ്. അപ്പൊ അതെ, അതൊക്കെ കണ്ടില്ല, ആ ചെറിയ തോടിനകത്തൊക്കെ ഇവര് ഹട്ട് പോലെ ചെയ്തേക്കുന്ന സംഭവം പോളിയാണ്. അതെ, ആ കാണുന്നതാണ് ഷാപ്പിന്റെ കിച്ചൺ. അപ്പൊ അതെ, ആ ഭാഗത്തൊരു ഹൗസ് ബോട്ടൊക്കെ വന്നിട്ടുണ്ട്. ഹൗസ് ബോട്ടിൽ നിന്ന് വന്ന ഫാമിലീസ് ആണ് അവിടെ നിൽക്കുന്നത്. അവർ ഫോട്ടോ എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കാണ്. അതെ, അപ്പൊ ഇതിനകത്ത് ഇങ്ങനെ മീൻ നടക്കുന്നതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. തിലോപ്പിയ ആണ് കിടക്കുന്നത്, തിലോപ്പിയ. തിലോപ്പിയ രണ്ട് സൈസാണ് ഇതിനകത്ത് കിടക്കുന്നത്, ഒന്ന് ചുമന്നതും ഒന്ന് നാടൻ തിലോപ്പിയാണ്. ഇതൊരു സംഭവം, ഇതൊരു പൊളിയാണ്. ഈ ഒരു ചെറിയൊരു തോടിൻ്റെ മണ്ടക്കായിട്ട് ഇങ്ങനെ ഈ ഒരു ഹട്ടിങ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഈ വണ്ടിയുടെ തിരക്ക് കാണുമ്പോഴത്തേക്ക് നമുക്ക് കാണാവുന്നതാണ് ഈ ഒരു ഷാപ്പിന്റെ ഒരു ഫുഡിന്റെ ക്വാളിറ്റി എന്തോരോ ആണെന്നുള്ളത്. ഇതിന്റെ പേരാണ് ഗിനിക്കോഴി എന്നാണ്, ഗിനിക്കോഴി. അപ്പൊ അതെ, ഇവിടെ ചെറിയൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. ഇതിനകത്ത് കംപ്ലീറ്റ് തിലോപ്പിയും കരിമീനും ഒക്കെയാണ് ഈ കിടക്കുന്നത്, കംപ്ലീറ്റ്. അപ്പൊ ഈ ഒരു ഷാപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈവായിട്ടുള്ള ഫുഡാണ് ഇവർ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ വന്ന് കണ്ടൊരു അനുഭവമാണ് ഞാനീ പറയുന്നത്. ഇതേ, അവിടെ ഒരു ഹൗസ് ബോട്ടൊക്കെ കിടപ്പുണ്ട്, നമുക്ക് അതിൻ്റെ ആ ഒരു അടുത്തോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. ആറ്റുമുഖം ഷാപ്പിലെ രുചി തേടി വന്ന ഹൗസ് ബോട്ടുകളാണ് ഈ കിടക്കുന്നത്, കംപ്ലീറ്റ്. ഇതേ, ഈ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ ഒരു അടുക്കള, ഷാപ്പിൻ്റെ മെയിൻ കിച്ചണാണ്. അപ്പോൾ ഇവിടെയാണ് ഫുഡൊക്കെ തയ്യാറാകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ടൊന്ന് ജസ്റ്റ് കയറി നോക്കാം. അപ്പോൾ നമുക്ക് ഈ വള്ളത്തിലൊക്കെ ഇരുന്ന് ഇവിടെ നിന്ന് ചൂണ്ടായിട്ട് മീൻ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ ലൈവായിട്ട് അതിനെ കുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അത് ഇതാണ് കേട്ടോ അവരുടെ പ്രധാന ഒരു കിച്ചണാണ്. നേരത്തെ ഒരു ഹോട്ടലായിരുന്നു.
അപ്പൊ നമ്മള് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പൊ ബയ്യ ഫുഡിനായിട്ട് പോയിട്ടുണ്ട്, അങ്ങനെ അവിടെ ഫുഡൊക്കെ എത്തിയിരിക്കുകയാണ്. അപ്പൊ അതെ, ഇത് കാട ഫ്രൈ, പന്നി, ബീഫ് റോസ്റ്റ്, കപ്പ, കള്ള്, മീൻചാറ്, അതെ നമ്മൾ ഒരു ഗ്ലാസ് മുന്തിരിക്കള്ളും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് പന്നി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ അടിപൊളി. അടുത്ത ബീഫ് റോസ്റ്റ്, പൊളി സാധനമാണ് പൊളി. അടുത്ത നമ്മുടെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള കാട ഫ്രൈ. ഒരു രക്ഷയില്ല, അടിപൊളി. നമ്മുടെ മുന്തിരിക്കള്ള ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടത്. സംഭവം പൊളിയാണ്, പൊളി സാധനമാണ് മുന്തിരിക്കള്ള്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ മുന്തിരിക്കള്ള് കുടിക്കുന്നത്. സംഭവത്തൊരു പൊളി സാധനമാണ്. അപ്പൊ കാട ഫ്രൈ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. പന്നി ഇറച്ച ഒരു രക്ഷയില്ല കേട്ടോ.